രണ്ട് വർഷത്തിലേറെയായി നമ്മുടെ വീട്ടിൽ അകത്ത് ഒട്ടും വെയിൽ കൊള്ളാതെ വെള്ളത്തിലിരിക്കുന്ന ചെടി ഏതാണെന്ന് കാണണ്ടേ? ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കാക്കയും കാക്കും പിന്നെ പ്രാവൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കടൽനെൽ കൂടും, കടൽനെല്ലിനെ നമ്മൾ നശിപ്പിക്കുന്നുണ്ടേ. നിസാസ് എഡിഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ പല വീഡിയോയിലും ഞാൻ കാണിക്കാറുള്ള നമ്മളുടെ എൻട്രൻസിൽ സ്റ്റെയറിൻ്റെ അവിടെ വച്ചിരിക്കുന്ന പ്ലാന്റാണിത്. ഫിലഡെൻഡ്രോൺ ബേൾമാക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇത് മിക്ക വീടുകളിലും ഇതുള്ളതാണ്. അപ്പോൾ ഇത് ഈ ചെടിയാണ് ഞാൻ പല സ്ഥലത്തും നമ്മുടെ വീടിൻ്റെ അകത്ത് പല സ്ഥലത്തും വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ചെടി വെച്ചിട്ട് ഒരു 5-8 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേരൊക്കെ തിങ്ങി അതിൻ്റെ വളർച്ച നിന്നിരിക്കുന്നതിന്, വളർച്ച ഇപ്പോൾ കുറവാണ്, വേരൊക്കെ വല്ലാണ്ട് തിങ്ങിയിരിക്കുന്നതിന്. ഈ ചട്ടിയിലാണല്ലോ, മണ്ണിലല്ല നട്ടിരിക്കുന്നത്, ഈ ചട്ടിയിലാണ്. അപ്പോൾ ഒത്തിരി വർഷമായിട്ടാണ്, നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിരുന്നു ആദ്യമൊക്കെ ഇത് കാണാനായിട്ട്, നല്ല ഭംഗിയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അത് വേരോടാനായിട്ട് ഇനി സ്ഥലമൊന്നുമില്ല. അപ്പം ഏതാണ്ട് വളർച്ച നിന്ന പോലെ ഉണ്ടാവും. ഇത് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും ചട്ടി മണ്ണിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ വേരിങ്ങനെ മണ്ണിലേക്ക് ഓടിയിട്ടുണ്ട്. അതുകാരണം ഇത് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കണേന്. ഇത് മറ്റേ ചെടിയുടെ അത്രയും പഴക്കമില്ല കേട്ടോ, അതിന് ശേഷം വെച്ചതാണിത്. ഫിലഡെൻഡ്രോൺ ബേൾമാക്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പം നിറച്ച് ലീഫി ആയിട്ട് നോക്കുമ്പോൾ ലീഫ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുറേ വള്ളികൾ പോലെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വരെ നിറച്ച് വള്ളികളായിരുന്നു ഇതിൻ്റെ ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടി അകത്തേക്കും വള്ളികൾ പോയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന 2 ദിവസം മുമ്പ് ഈ വള്ളികളൊക്കെ വെട്ടിക്കളഞ്ഞതാണ്. പെണ്ണുങ്ങൾ മുടി സ്റ്റെപ്പായിട്ട് വെട്ടിയിട്ടില്ലേ, അതുപോലെ ഇതാ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ ചെടി തന്നെയാണ് നമ്മുടെ വീടിനകത്ത് ഹോളിൽ ഏതാണ്ട് 2 വർഷത്തിലധികമായിട്ട് വെള്ളത്തിൽ നിൽക്കുന്നത്. ഇതുവരെ ഒരു പരിചരണവും ചെയ്തിട്ടില്ല, വല്ല കാലത്തും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറയുമ്പം വെള്ളം വല്ലാണ്ട് കുറയുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും, അത്രേ ചെയ്യുള്ളൂ. ഡെയിലി വെള്ളം മാറ്റണ പരിപാടി ഇല്ല കേട്ടോ. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ലീഫ് കഴുകാറുണ്ട്, അല്ലാതെ വെയിലൊന്നും ഇതേവരെ കൊള്ളിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നിറച്ച് നമ്മുടെ വീട്ടിൽ ചെടി ഉള്ളത് കൊണ്ട് ഇനി നശിഞ്ഞു പോയാലും വേറെ വെക്കാലോ എന്നുദ്ദേശത്തിലാണ് അങ്ങനെ ഞാൻ അത്ര കെയറിങ് ഇനി കൊടുക്കാത്തത്. നമ്മളിത് അകത്ത് വെയിൽ കൊള്ളാതെ വെള്ളത്തിൽ വെച്ചാലും ഇതിൻ്റെ ലീഫൊക്കെ ഒരുപാട് നാൾ വാടാതെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ പുതിയ ലീഫൊക്കെ വളരെ ചെറുതായിരിക്കും കേട്ടോ. അതായത് ഇതുപോലെ ചെറിയ ലീഫായിരിക്കും പുതിയതായിട്ടൊക്കെ ഇതിനകത്ത് വരുന്നത്. വെള്ളത്തിൽ വെച്ചിട്ടായിരിക്കാം ഇതുപോലെ ലീഫ് ചെറിയ ലീഫ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കളറ് കണ്ടില്ലേ, അകത്ത് വയ്ക്കുമ്പം ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് ഉണ്ടാവുക കേട്ടോ. പുറത്തുള്ള ചെടി ഞാൻ ഇപ്പം കാണിക്കുന്നുണ്ട്, അത് ഭയങ്കര ഡാർക്ക് ഗ്രീനാണ്. അകത്ത് വയ്ക്കുമ്പം ലൈറ്റ് ഗ്രീൻ ആയിരിക്കും. ഈ ചെടി തന്നെ നമ്മൾ വർക്ക് ഏരിയയിലും വെച്ചിട്ടുണ്ട്. 2-3 ഗ്ലാസ്സുകളിലായിട്ട് വെള്ളമൊഴിച്ചിട്ട് വെള്ളത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതും പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ പണ്ടത്തെ കുക്കിംഗ് വീഡിയോയിൽ കാണാം. ഇതിനു മുമ്പ് ഞാൻ അടുക്കളയിലും ഈ ഒരു ചെടി, ഈ ടൈപ്പ് ചെടി തന്നെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കുറേ നാൾ കേടാവാതെ ഉണ്ടായിട്ട്. ഇന്ന് ഞങ്ങൾ ചെറിയൊരു ക്ലീനിങ് പരിപാടിയിലായിരുന്നു, വരാന്തയിലുണ്ടായിരുന്ന ക്രീപ്പറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോയതൊക്കെ കട്ട് ചെയ്ത് കളയാലും പിടിക്കലൊക്കെ ആയിരുന്നു നിൽക്കാം. അപ്പോൾ ഈ ചെടി ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പോണേന്ന്, അല്ലാണ്ട് ഇങ്ങനെ വന്ന് ഇരിക്കേണ്ട. പിന്നെ തറയൊക്കെ കുറച്ച് കളർ മറിയൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അവിടെ തുടക്കാനും കുറച്ച് പ്രയാസമാണല്ലോ, ഭയങ്കര ബുഷിയായിട്ടിരിക്കുന്നത് കൊണ്ട്. എന്നുവെച്ചാൽ ചെടിയുടെ പകുതി മുക്കാലും നിലത്ത് തറയിൽ വീണാണ് കിടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊക്കെയാണ് കട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളത്തിലൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പുള്ളി കാണാതെയാണ് ഞാൻ അന്ന് കട്ട് ചെയ്തത്. ഇപ്പോൾ കളയാൻ പോകണമെന്ന് പറഞ്ഞപ്പം കട്ട് ചെയ്ത് കളയുന്നതിന് മുമ്പ് കുറച്ച് കട്ട് ചെയ്തെടുത്ത് മാറ്റണേനെ. അപ്പോൾ മണിപ്ലാന്റ് ഇതുപോലെ കട്ട് ചെയ്ത് പിടിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ബാൽക്കണിയിൽ ഇഷ്ടംപോലെ മണിപ്ലാന്റ് ഇങ്ങനെ തൂങ്ങി വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നാളാകട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നിരുന്നു. അത് കട്ട് ചെയ്ത് കളഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയണത്, മണിപ്ലാന്റ് ഇനി ഇല്ല എന്നറിയണത്. എന്നാൽ പിന്നെ ഉള്ള പ്ലാന്റ് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാ എനിക്കിപ്പോൾ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, നമ്മുടെ തൊപ്പിക്കളി അടുത്ത് വന്നിരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കണ്ടേ.
ഇതാ നമ്മുടെ ചെടിയുടെ അവസ്ഥ അവസാനം ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ച് മാത്രം നിർത്തിയത്, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മാറ്റി. കാക്കിക്ക് നിൽക്കാൻ സ്ഥലമില്ലേ? ഇതിനിടയിൽ നമ്മുടെ കാക്കി മീൻ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. ഇനിയുള്ള ഇല്ലടി, കുറച്ചുള്ളടി, ഞാൻ ഇന്നലത്തെ ബാലൻസ് കുറച്ചെടുത്ത് വെച്ചതാ. ഇനി ഉണ്ടാകൂല, കാക്കുവിന് കൊടുക്കണ്ടേ? ഇന്ന് മീൻ വാങ്ങിച്ചില്ലടി, ഇന്നലത്തെ ബാക്കിയുള്ളതാണിത്. കാക്കിക്കുട്ടി, അയ്യോ ഇത് ഐസുമാണ്, കുറച്ചുള്ളൂ നോക്കിയേ. ഞാൻ ഒരു കണക്കിന് അഡ്ജസ്റ്റ് ചെയ്തൊരു കറി ഉണ്ടാക്കാൻ പോണേന്ന്. വേറെന്തെങ്കിലും തരാട്ടാ. ആദ്യത്തെ അവള് ഫുള്ള് കഴിച്ചിട്ടേ ഇനിയും കിട്ടുമെന്ന് പറഞ്ഞ അങ്ങനെ കൊടുക്കാറുണ്ട്, ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. എന്നിപ്പോ ഐസാണ്, ഇനി ഇത് ഐസ് മാറുമ്പോ എനിക്ക് കറി വെക്കാൻ ബാക്കി ഉണ്ടാവും തോന്നണല്ല. തേ കാക്കു മനോക്കി അവിടെ എന്താ കിട്ടൂല എന്ന് ഓർത്താ. ബാബാക്കു, ബാബാ കാക്കു സേ, കാക്കുച്ചിനും വേണോ? കാക്കുച്ചിനും വേണോ? ഞാൻ കണ്ട് കേട്ടാ. രണ്ടു തവണ വേണം എന്ന് പറയണ. ഇത് പിന്നെ അത്യാവശ്യം വെട്ടവും വലിച്ചൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. എന്നാലും നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പം, വെള്ളത്തിൽ വയ്ക്കുമ്പം ഒരുപാട് അങ്ങോട്ടും വളരെയൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഒരു ലീഫ് ഇങ്ങനെ മുളച്ച് വരുള്ളൂ. പെട്ടെന്ന് പെട്ടെന്നൊന്നും അങ്ങനെ മണ്ണിൽ വയ്ക്കുന്നത് പോലെ പെട്ടെന്ന് പെട്ടെന്നൊന്നും അങ്ങനെ വളർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, വേരൊക്കെ തിങ്ങിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ മറിഞ്ഞു വീഴാതിരിക്കാനായിട്ട്, ഇതിൻ്റെ ലീഫിന് വെയിറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തൂങ്ങിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് മറിഞ്ഞു വീഴും. പല സ്ഥലത്തും വെച്ചിട്ട് മറിഞ്ഞ് മറിഞ്ഞ് വീഴ, എപ്പോഴും മറിഞ്ഞ് വീഴലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കല്ലൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് എന്താണ് വെയിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് അകത്തേക്ക് വെച്ചുകൊണ്ട്, ഇവിടെ നല്ല കാറ്റാണല്ലോ, അപ്പോൾ കാറ്റത്ത് ഇങ്ങനെ ഇല കടന്നിങ്ങനെ അനങ്ങുമ്പോൾ മറിഞ്ഞ് വീഴും. അപ്പം അതുകൊണ്ട് കുറച്ച് ഞാൻ അകത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ, കടന്നലിനെ എടുക്കാൻ പോകണ്ട്, നശിപ്പിക്കാൻ പോകണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചെന്നെ കക വിളിച്ചായിരുന്നു. അപ്പോൾ അതാ നമുക്ക് കടന്നലിനെ വാക്വം ക്ലീനറിൽ പിടിക്കുന്നത് കാണിക്കാം. ഞങ്ങളിങ്ങനെയാണ് ഇവിടെ കടന്നൽ കൂട് ഉണ്ടെങ്കിൽ, ചെറിയ കൂട്, വലിയ കൂട് കൂടൊക്കെ ഉണ്ടെങ്കിലൊന്നും ഇതുപോലെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയ കൂടൊക്കെ നമുക്ക് ഒരുവിധമുള്ള കൂടൊക്കെ ഇതിനകത്ത് എടുക്കാൻ പറ്റും. പെട്ടെന്ന് എന്താ കണ്ടില്ലേ, ഇതാണ് കടന്നൽ കൂട്. പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ഈ കൂട് നശിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ വയ്ക്കുമ്പം ഓൺ ചെയ്തിട്ടിൻ്റെ പരിസരത്ത് ഇങ്ങനെ വെച്ചിട്ടിരിക്കരുത്, വേഗം ഇതിൻ്റെയൊക്കെ അടുത്തേക്ക്, ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വേഗം ഓൺ ചെയ്തിട്ട് എന്താണ് സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, അത് നമ്മുടെ അപ്പുറത്തെ സൈഡിലായിരുന്നു, ഈ ചെടിയിലല്ല, ഇവിടെ തന്നെ ഈ ഫ്രണ്ടിൽ തന്നെ ഈ സൈഡിലിരിക്കുന്നത് ആ ചെടി ഉണ്ടല്ലോ, അതിനകത്താണ് ആദ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ കടന്നൽ കൂട് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെടിയിലാണ് ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ കൂട് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിലും ഇടയ്ക്ക് ഇതുപോലെ കൂട് ഉണ്ടാവാറുണ്ട്. പറമ്പിലാണെങ്കിലും വാക്വം ക്ലീനറിൽ തന്നെയാണ് ഇതിനെ നശിപ്പിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഇതിനെ നശിപ്പിക്കുന്നത്, കാരണം നമ്മൾ എക്സ്റ്റൻഷൻ കോഡൊക്കെ വെച്ചിട്ട് പറമ്പിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അങ്ങനെയാണ് നശിപ്പിക്കാറ്. അപ്പോൾ വീണ്ടും വർക്ക് ഏരിയയിലേക്ക് വന്നിരിക്കണേന്. അപ്പോൾ അത് കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറച്ച് വേര് തിങ്ങിയിരിക്കണേന്. അപ്പം ഇടയ്ക്ക് ഇതുപോലെ, ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും വെള്ളം ഏതാണ്ട് വറ്റും. അപ്പോൾ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കും. വല്ലാണ്ട് നമ്മൾ വറ്റിക്കഴിഞ്ഞ് കുറച്ച് ദിവസം ഒഴിക്കാതിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉണങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിക്കും, ഒരു കാൽഭാഗം ആകുമ്പോഴത്തേക്കും വെള്ളം ഒഴിക്കാറുണ്ട്. ഇത് ഞാൻ അടുക്കളയോ ചെടിയാണ്, അതാണ് ഇത് അത്ര വലിയ ഉഷാറില്ലാത്തത്. ലാസ്റ്റ് എന്തടി, നിനക്ക് വെള്ളം ഒഴിക്കണോ? ആ വെള്ളം ഒഴിക്കണോ ചെടിയിൽ? ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം ഞാൻ ഇതെടുത്തിട്ട് ഈ ലീഫ് ഒന്ന് കഴുകി കൊടുക്കും ഇന്നത്തെ പൊടി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതാ കുറച്ചെടുത്തിട്ട് ഇവിടെ ഇരുന്ന് ഭരണിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് എടുത്ത് വെച്ചാണ്ട, എത്രത്തോളം വളരും എന്നറിയില്ല, അല്ലെങ്കിൽ ഉണങ്ങാതൊക്കെ ഇരിക്കുമെന്ന് അറിയില്ല. ബാക്കി വന്നത് കുറേ പോട്ടെ, എന്നിട്ട് ബാക്കി വന്നത് നമുക്ക് വളർത്താം അല്ലേ. പിന്നെ ഈ ഒരു കൊച്ചു ഭരണിയിൽ വയ്ക്കുന്നുണ്ട്, അത് വാഷ് ബേസിൻ്റെ അവിടെ ഹോളിൽ വാഷ് ബേസിൻ്റെ അവിടെ വെക്കാനാണ്. അതൊക്കെ ഇടയ്ക്ക് നമുക്ക് വെയിൽ ഒളിക്കേണ്ടി വരും, കാരണം കുറച്ച് അകത്തേക്കാട്ട് ആയിട്ടാണല്ലോ അതിരിക്കുന്നത്, ജനലൊന്നും അടുത്തില്ലാത്തത് കൊണ്ട് ഒന്ന് വെയിൽ ഒളിക്കേണ്ടി വരും. അകത്തിരിക്കുന്ന ചെടി എപ്പോഴും വെയിൽ ഒളിക്കുമ്പം
ചെറിയ വെയിൽ കൊള്ളിക്കാൻ പാടുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ അധികം വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാടിപ്പോകും, പിറ്റേന്ന് തന്നെ വാടിപ്പോകും, ഒരാഴ്ച കൊണ്ട് ഉണങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് വെയിലടിക്കുന്ന അടുത്ത് മാത്രം വെക്കാൻ പാടുള്ളൂ. അതിനിടയിലാണ് കാക്കിപ്പണിനെ ഇത് ഉണ്ടാക്കിയത്. ഇതിപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ, ഇന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാക്കിക്കും കാക്കോനും ഞാൻ മുട്ട പൊരിച്ചു കൊടുത്തത്. ഇവിടെ മുട്ടയുടെ ഉണ്ണി കഴിക്കാറില്ല, അപ്പം ഉണ്ണി അങ്ങനെയുള്ളപ്പം അത് കൊടുക്കും. അല്ല, ഇവർക്ക് ഒന്നും കഴിക്കാനില്ല, മീനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ മുട്ട പൊരിച്ചു കൊടുക്കും. ഒരു മുട്ടയിലേ ചിലവ് വരുന്നുള്ളൂ. ഇവർക്കാണെങ്കിൽ ഒരു കഷ്ണം മുട്ട കഴിക്കുമ്പം 10 മുട്ട കഴിച്ച പോലത്തെ പ്രതീതിയാണ്. നമ്മുടെ പെറ്റൊക്കെയാണെങ്കിൽ എന്തോരം പൈസ അല്ലേ പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ടി ചിലവ് വരും അല്ലേ. അപ്പോൾ അത് ആ ചെടി കുറച്ചെടുത്തിട്ട് ഇതുപോലെ ബെഡ്റൂമിലും വെച്ചിട്ടുണ്ട്. അത് ഗ്ലാസ്സിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ഗ്ലാസ് പെട്ടെന്ന് മറിയുന്നത് കൊണ്ട് ഞാൻ ചെറിയൊരു ഭരണിയിൽ ചെറിയൊരു കൊച്ചു ഭരണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എത്രത്തോളം ഇരിക്കുമെന്ന് എനിക്കറിയില്ല. വലിയ സൗന്ദര്യമായിട്ട് പലർക്കും തോന്നുന്നുണ്ടാവില്ല, കാരണം ഭയങ്കര കോസ്റ്റ്ലി ചെടികളൊക്കെ വാങ്ങിച്ചു വെക്കുന്നവർക്ക് ഇതെന്ത് ഒരു വില ഉണ്ടാവില്ല. എന്നാലും എന്നെപ്പോലെയുള്ള മടിച്ചികൾക്ക് വലിയ നഷ്ടമൊന്നും വരാത്ത 5 പൈസ ചിലവില്ലാത്ത ചെടിയായതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ബെഡ്റൂമിൽ വയ്ക്കുന്നതൊക്കെ നമ്മളിടക്ക് വെയിൽ കൊള്ളിച്ചാൽ മാത്രം കുറച്ചെങ്കിലും നല്ലതായിട്ട് കിട്ടുള്ളൂ. കാരണം വെള്ളത്തിലാണല്ലോ വെച്ചിരിക്കുന്നത്. പിന്നെ 1-2 കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് മണ്ണിൽ വെച്ചാലും വെള്ളത്തിൽ വെച്ചാലും അകത്ത് വയ്ക്കുവാണെങ്കിൽ വെട്ടവും വെളിച്ചവും ഉള്ള സ്ഥലത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ജനലിന് അടുത്തും മറ്റുമായിട്ടൊക്കെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കയ്യെത്തുന്ന സ്ഥലത്ത് ഇത് വയ്ക്കരുത്. ഇതിൻ്റെ ലീഫൊക്കെ പറിച്ച് വായിലൊക്കെ വെക്കാൻ സാധ്യതയുണ്ട്. മറ്റ് ചില ചെടികൾ പോലെ ഫിലഡൻഡ്രോൺ ബെർമാക്സും പോയിസണസ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞ് വളർത്തുന്നത് കൊണ്ട് പേര് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ പറിച്ച് വായിൽ വയ്ക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ 5 പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ചെടികൾ ഉണ്ടെങ്കിൽ അകത്ത് തീർച്ചയായിട്ടും ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇത് ഞാൻ 2 വർഷമല്ല, അതിലേറെ ആയിട്ട് ഒരു 4 വർഷത്തിലേറെ ആയി ഞാൻ ഈ സെയിം ചെടി തന്നെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വച്ചിരുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുക്കിങ്ങിനായിട്ട് അടുക്കളയിൽ ഈ ഒരു ചെടി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് കൊടുക്കണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.